മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ സ്വപ്ന സുരേഷിന്റെ രഹസ്യ മൊഴി കൈമാറാമെന്ന് സുപ്രീംകോടതിയോട് ഇഡി. കോടതി ആവശ്യപ്പെട്ടാൽ മുദ്രവച്ച കവറിൽ മൊഴിപ്പകർപ്പ് നൽകും. കേസ് ബംഗളൂരുവിലെ കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കൊച്ചി സോൺ അസിസ്റ്റന്റ് ഡയറക്ടർ സമർപ്പിച്ച ഹർജിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർക്കുമെതിരെയാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത് എന്ന് സ്വപ്ന സുരേഷ് തന്നെ വ്യക്തമാക്കിയിരുന്നു. ജൂൺ 6-7 തീയതികളിലായിരുന്നു മൊഴി നൽകിയത്. ആരോപണങ്ങളുടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് മൊഴി പരസ്യപ്പെടുത്തരുത് എന്ന് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാൽ മൊഴി മുദ്രവെച്ച കവറിൽ സുപ്രീംകോടതിക്ക് നൽകാമെന്നാണ് ഇഡി അറിയിച്ചിട്ടുള്ളത്. നയതന്ത്ര പാഴ്സൽ വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും പോലീസും ജയിൽ ഉദ്യോഗസ്ഥരും നടത്തിയ ശ്രമങ്ങളും ട്രാൻസ്ഫർ ഹർജിയിൽ ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കാർഷിക ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് 10 മടങ്ങിലധികം വരുമാനം ഉണ്ടാക്കണമോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വിജയികളിൽ നിന്നും നേരിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കൂ. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സ്വപ്ന സുരേഷിനെ നിർബന്ധിച്ചു എന്നാരോപിച്ച് ക്രൈംബ്രാഞ്ച് കേസെടുത്തതും ഇഡി സുപ്രീംകോടതിയെ ധരിപ്പിക്കും. നിലവിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് കേസ്. പി എസ് സരിത്, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, എം ശിവശങ്കർ എന്നിവരാണ് പ്രതികൾ. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.